60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ ഇനം പെൻഷനുകളിലായി സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ മാസം 1600 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്താൻ പോകുന്നത്. എന്നാൽ ഇനി ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സർക്കാർ പരിശോധനകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം നൽകിയിരുന്നത്. ഒക്ടോബർ മാസമാവുമ്പോഴേക്കും മസ്റ്ററിംഗ് ചെയ്യാത്തവർ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി പുറത്തുപോവുകയാണ്. പിന്നീട് എപ്പോഴാണോ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അപ്പോൾ മാത്രമേ തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും. ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ മാസത്തിലെയും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി 900 കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ്. അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധനകൾ ആരംഭിക്കുന്നത്. ഇതിൽ പ്രധാനം ഭൌതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2000 ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ, AC ഉള്ളവർ, വാഹനമുള്ളവർ, ഇത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും. ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ 60 വയസ്സ് കഴിഞ്ഞവരും വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.